നമസ്കാരം. ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചെങ്കിലും നെതർലാൻഡ്സും ഓസ്ട്രിയയും ബെൽജിയവും വാക്സിൻ എടുക്കാത്തവർക്ക് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ ഫലം കണ്ടു എന്ന് തന്നെയാണ് തെളിയുന്നത്. ഇതോടെ ഈ രാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം കുത്തനെ കുറയുന്നതായി കണക്കുകൾ പറയുന്നുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളിലും വാക്സിൻ എടുക്കാത്തവരെ അക്ഷരാർത്ഥത്തിൽ വീട്ടിലിരുത്തുന്ന രീതിയിലുള്ള ലോക്ക്ഡൌൺ ആണ് ഏർപ്പെടുത്തിയിരുന്നത്. മാത്രമല്ല പലയിടങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിക്കുകയും പൊതുജനങ്ങൾ ഒത്തുകൂടുന്നതിന് പരിമിതികൾ നിശ്ചയിക്കുകയും ചെയ്തു. കോവിഡ് വ്യാപനം കൈവിട്ടു പോകുമെന്ന സ്ഥിതി സംജാതമായപ്പോഴായിരുന്നു ഈ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനമെടുക്കാൻ തുനിഞ്ഞത്. രണ്ടാം തരംഗത്തെ തടയുവാൻ ഇത് ഏറെ സഹായകരമായതായി കണക്കാക്കുന്നു. എന്നാൽ ഇപ്പോൾ യൂറോപ്പിൽ ആകമാനം ഓമിക്രോൺ വകഭേദം കത്തിപ്പടരുകയാണ്. ബ്രിട്ടന് പുറമെ ഫ്രാൻസിലും ഡെൻമാർക്കിലും ഓമിക്രോൺ താണ്ഡവമാടുന്ന അവസ്ഥയാണുള്ളത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ബെൽജിയത്തിൻ്റെയും ഓസ്ട്രിയയുടെയും നെതർലാൻഡിൻ്റെയും വഴിയെ നീങ്ങുവാൻ തീരുമാനിച്ചതാണ്. എന്നാൽ ഈ രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ നിയന്ത്രണങ്ങൾ ഫലവത്തായോ എന്നറിയുവാൻ കാത്തിരിക്കുകയാണ് അവർ. നവംബർ 15-നായിരുന്നു ഓസ്ട്രിയ വാക്സിൻ എടുക്കാത്തവർക്ക് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനും ജോലിക്കുമല്ലാതെ വീടിന് പുറത്തിറങ്ങാൻ അവർക്ക് അനുവാദമില്ല. 65% പേരായിരുന്നു അതുവരെ വാക്സിൻ എടുത്തതെങ്കിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം അത് 71.8% ഉയർന്നു. നെതർലാൻഡ്സിൽ നവംബർ 28 മുതൽ ഭാഗിക ലോക്ക്ഡൌൺ ആയിരുന്നു. 13 ആളുകളിൽ കൂടുതൽ കൂട്ടം ചേരുന്നത് നിരോധിച്ചപ്പോൾ ബാറുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും മറ്റും വൈകിട്ട് 5 മണിക്ക് ശേഷം അടച്ചുപൂട്ടാനുള്ള ഉത്തരവിറക്കുകയും ചെയ്തു. നവംബർ 26 മുതൽ ബെൽജിയത്തിൽ സാധ്യമായ ഇടങ്ങളിലെല്ലാം വർക്ക് ഫ്രം ഹോം നിർബന്ധമാക്കി. അതുപോലെ ബാറുകളിലും റെസ്റ്റോറൻറ്റുകളിലുമൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും 6 പേരിൽ കൂടുതൽ ഇരിക്കുന്നതും വിലക്കിയിരുന്നു. സ്വകാര്യ പാർട്ടികൾ നിരോധിക്കുകയും സാമൂഹ്യ അകലം പാലിക്കാൻ കഴിയാത്ത ബാറുകളും റെസ്റ്റോറൻറ്റുകളും മറ്റും അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയും ചെയ്തു. ആഴ്ചകളോളം യൂറോപ്പിലെ ഏറ്റവും ഭയാനകമായ രോഗവ്യാപനത്തിന് സാക്ഷ്യം വഹിച്ച ആസ്ട്രിയയിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രോഗവ്യാപന നിരക്ക് കുത്തനെ താഴുകയാണ്. നവംബർ അവസാന വാരത്തിൽ 10 ലക്ഷം പേരിൽ 1563 രോഗികൾ ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നുവെങ്കിൽ ഇപ്പോഴത് 10 ലക്ഷം പേരിൽ 415 രോഗികൾ എന്ന നിലയ്ക്ക് താഴ്ന്നു. ക്രിസ്മസ് വിപണികൾ ഉൾപ്പെടെ ചില സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ ഞായറാഴ്ച അനുമതി നൽകിയെങ്കിലും വാക്സിൻ എടുക്കാത്തവർക്ക് വീടുകളിൽ തന്നെ തുടരേണ്ടി വന്നു. സമാനമായ രീതിയിലാണ് ബെൽജിയത്തിലും രോഗവ്യാപനം കുറഞ്ഞു വരുന്നത്. നവംബർ 30-ന് 10 ലക്ഷം പേരിൽ 1601 രോഗികൾ ഉണ്ടായിരുന്നിടത്ത് ഇന്നലെ 10 ലക്ഷത്തിൽ 1000 പേർക്ക് എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ രോഗവ്യാപനം വർദ്ധിച്ചു വരികയാണ്. ഓമിക്രോൺ വകഭേദമാണ് ഇവിടെ വ്യാപകമാകുന്നത് എന്നത് കടുത്ത ആശങ്കയുണർത്തുന്നുണ്ട്. അതേസമയം ഓമിക്രോൺ വകഭേദത്തിൻ്റെ എപ്പിസെൻറ്റർ ആയിരുന്ന ദക്ഷിണാഫ്രിക്കയിൽ രോഗവ്യാപനത്തിന് ചെറിയൊരു ശമനം വന്നിട്ടുണ്ട്. ഇന്നലെ രോഗവ്യാപനത്തിൽ ദൃശ്യമായ വർധനവ് കേവലം 10% മാത്രമായിരുന്നു. അതുപോലെ രോഗമൂർജിച്ച് ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്.